നമസ്കാരം, ടോക്സ് ടൈമിലേക്ക് സ്വാഗതം. ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആയ ഹിജാബിനെ പറ്റി എനിക്കും കുറച്ച് പറയാനുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഹിജാബ് എന്ന് പറയുന്നത് ശിരോവസ്ത്രം അഥവാ തട്ടം, സാധാരണ മുസ്ലിം പെൺകുട്ടികൾ തലയും മാറും മറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം. ഇതിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ 1979 ഇറാനിലാണ് ഈ വസ്ത്രം ആദ്യമായി നിർബന്ധിതമാക്കിയത്. അന്ന് അവിടുത്തെ സർക്കാർ എല്ലാ സ്ത്രീകളും ഹിജാബ് ധരിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചില മുസ്ലിം പെൺകുട്ടികൾ ഈ തട്ടം അണിഞ്ഞുകൊണ്ടായിരുന്നു സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ പൊട്ടും ചന്ദനക്കുറിയും അണിഞ്ഞു വരുന്ന ഹിന്ദുക്കളും കുരിശുമാലിട്ട് വരുന്ന ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്കൂളുകളിലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈശ്വര പ്രാർത്ഥന ഒരു പതിവായിരുന്നു. അതിൽ പാടിയിരുന്നത് തട്ടമിട്ടവരും പൊട്ടുതൊട്ടവരും ഒക്കെ ഉണ്ടായിരുന്നു. അന്നന്ന് ഈ പരിഭവമോ വിഭാഗീയതയോ ഒന്നുമില്ലായിരുന്നു. നമ്മളെല്ലാവരും സൗഹൃദത്തോടെ പരസ്പരം സ്നേഹിച്ചും കളിയാക്കിയും ഇടയ്ക്കൊക്കെ തല്ലുകൂടിയൊക്കെയാണ് പഠിച്ചത്. ഈ ഉച്ചക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ലഞ്ച് അതൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതം എടുക്കുന്ന കുട്ടികളുണ്ടാകും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, അവരുടെ മുന്നിൽ നിന്ന് വെച്ചിട്ട് ഈ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അതുപോലെ തന്നെ ഈ നോമ്പെടുക്കുന്ന കുറച്ച് മുസ്ലിം കുട്ടികൾ അവർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമായിരിക്കും. അപ്പം അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ടായിരുന്നു. അതായത് മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ പരസ്പര ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു കാലത്തായിരുന്നു ഞങ്ങൾ പഠിച്ചത്. പിന്നെ ഈ ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ ക്രിസ്തുവാണോ കൃഷ്ണനാണോ അതോ അള്ളയാണോ വലുതെന്ന്. അപ്പം ഇതിങ്ങനെ ചെറിയ ഡിബേറ്റിലൊക്കെ ഇങ്ങനെ പോകും. അപ്പം അവസാനം ഇതിൻ്റെ ഉത്തരം ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടീച്ചറുടെ അടുത്ത് പോയി ചോദിക്കും, ടീച്ചർ ആരാണ് ഇത് വലുത്, അള്ളയാണോ കൃഷ്ണനാണോ ക്രിസ്തുവാണെന്നൊക്കെ. ടീച്ചർ എന്താ പറയുക, ടീച്ചർ നമുക്ക് തരുന്ന ഉത്തരം ഇതായിരിക്കും, അങ്ങനെ ആരാണ് വലുത് ചെറുത് അങ്ങനെയൊന്നുമില്ല, എല്ലാ മതത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്, അങ്ങനെയുള്ള ഒരു ഉത്തരമായിരുന്നു ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ 2022 അങ്ങനെ സംസാരിക്കാൻ പറ്റിയ എത്ര ടീച്ചർമാരെ നമുക്ക് കാണാൻ പറ്റും എന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. അതായത് ഈ അടുത്ത കാലത്ത് ഉടുപ്പിയിൽ നടന്ന സംഭവം, ഉടുപ്പിയിൽ എന്താ സംഭവിച്ചത്, ഈ ഹിജാബ് അണിഞ്ഞു വന്ന കുറച്ച് മുസ്ലിം പെൺകുട്ടികളെ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അപ്പം അവർ സ്വാഭാവികമായിട്ട് പ്രതിഷേധിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വേറെ കുറച്ച് കുട്ടികൾ ഈ കാവി ഷാൾ അണിഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ തന്നെ വീണ്ടും ബുർക്ക എന്ന് പറഞ്ഞ വേറൊരു മത വസ്ത്രം അത് ധരിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഈ ട്രൈക്കളർ ബുർക്കയായി ധരിച്ചിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തമിഴ്നാട്ടിൽ കുറച്ച് കുട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. അങ്ങനെ ആകെ മൊത്തം പുകിലായി. ഈ സംഘർഷങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും സാമുദായിക സംഘടനകൾക്കും ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ ആളുകളെ മതം കുത്തിനിറച്ച് ഭിന്നിപ്പിച്ച് വോട്ട് നേടിയാൽ മാത്രമേ ഇവർക്ക് അധികാരത്തിൽ വന്നിരിക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ എന്തിനാണ് നമ്മൾ കുട്ടികളിൽ വർഗീയ വിദ്വേഷം കുത്തിനിറച്ച് അവരുടെ ഭാവി നശിപ്പിക്കുന്നത്? ഇവരുടെ ഭാവി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെയാണ് നശിപ്പിക്കുന്നത്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമല്ലേ? എന്തിനാണ് നമ്മൾ കുട്ടികളെ മതപഠന കേന്ദ്രത്തിലേക്ക് മതം പഠിക്കാനായി പറഞ്ഞയക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മളവരെ ശരിക്കും പഠിപ്പിക്കേണ്ടത് ശാസ്ത്രം പഠിപ്പിക്കാം, ചരിത്രം പഠിപ്പിക്കാം, ടെക്നോളജി പഠിപ്പിക്കാം, അതുകൂടാതെ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടി പഠിപ്പിക്കാം. മതവിശ്വാസം തെറ്റായ ഒരു കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അന്ധമായ മതവിശ്വാസം പുരോഗതിയെ പിന്നോട്ടേക്ക് നയിക്കും. ഒന്നും അധികമാവാൻ പാടില്ല. കാരണം അധികമായാൽ അമൃതം വിഷം.